നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇറാനാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചു ഇറാനാണ് ആദ്യം അങ്ങോട്ട് ഒരു ആക്രമണം നടത്തിയത്. ഏകദേശം ഒരു 181 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലോട്ട് ആദ്യം ആക്രമണം നടത്തിയത് ഇറാനാണ്. അതിനുശേഷം ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് കുറച്ചു കാലം അങ്ങ് നീണ്ടുപോയതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇറാനിലോട്ട് ഒരു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എന്നിട്ട് നമ്മൾ കരുതി ഇറാൻ ഇനിയെങ്കിലും ഒതുങ്ങുമെന്ന്. പക്ഷെ സാർ, ഇപ്പോൾ ഇറാൻ ഒരു ഭീഷണിയായിട്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ശക്തമായ ഒരു പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന് ഇപ്പൊ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ. ശിക്ഷാ നേരം അടുത്തെത്തി എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വാക്കുകൾ. പക്ഷേ ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞ കാര്യമാണ്, ഈ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഒക്കെ തീർത്തിട്ട് ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്യും എന്ന് ഇറാൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇറാൻ ഇപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു വെടിനിർത്തൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലെബനൻ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയുടെ തലവനും രംഗത്ത് വന്നിട്ടുണ്ട്, പുതിയ നെയിം ഖാസി പറയുന്നുണ്ട്. പക്ഷേ പിന്നെ എല്ലായിടങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ഭാഗങ്ങളിൽ നിന്ന് അറിയുന്നുണ്ട് പിന്നെ ഹിസ്ബുള്ളയുടെ തലവനും പിന്നെ ഒരു വെടിനിർത്തലിന് പറയും ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേലിനോട്. പക്ഷേ യാതൊരു കാരണവശാലും ഇല്ല എന്നും അതേസമയം കുറച്ചു മുമ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇറാൻ പറഞ്ഞ കാര്യമുണ്ട്, ഇസ്രായേൽ നെതന്യാഹുവിന്റെ പിന്നെ വീടിനകത്തു വരെ എന്താ മിസൈല് എത്തും എന്നുള്ള രീതിയിൽ. അതുപോലെ ഈ ഒരു ഇസ്രായേൽകാരൻ തന്നെ ആയിരിക്കും അദ്ദേഹത്തെ വധിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ ആയിരിക്കും ഇനി ഇപ്പോൾ ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഈ നവംബർ 5 മുമ്പാണെന്നുണ്ടെങ്കിൽ ഇറാൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിരിക്കും. പക്ഷേ നവംബർ 5 കഴിയുമ്പോൾ, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുന്ന ചൊവ്വാഴ്ച, അത് കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ മാറി മറിയുകയും ചെയ്യും. ഇസ്രായേലും കയറി വളരെ ശക്തമായിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അപ്പോഴേക്കും US വളരെ സജീവമായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്യും. അവിടെ പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ഈ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിലുള്ള നടപടികൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ട്രംപിന്റെ ജാഥ ഇപ്പോൾ അമേരിക്കയിൽ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അറിയാൻ കഴിയുന്നത്. ഇടയ്ക്ക് ഒരു ബലാബലം നിൽക്കുകയായിരുന്നു കമല ഹാരിസും ട്രംപുമായിട്ട്. ഇപ്പോൾ അത് മാറി മറിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇതിപ്പോ സാർ, ഇപ്പൊ ഇറാന്റെ ഒരു ഭീഷണി വന്നിരിക്കുന്നത് അവരെ ഒരു പരസ്യമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ്. അവര് അവരുടെ മിലിറ്ററിന്റെ ഇറാന്റെ മിലിറ്ററി പേജിലാണ്, സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഇത്തരത്തിലൊരു വീഡിയോ സഹിതം പങ്കുവെച്ചുകൊണ്ട്. 25 സെക്കൻഡ് ഉള്ള ഒരു ചെറിയൊരു ആനിമേഷൻ വീഡിയോ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന അവര് ട്രൂ പ്രോമിസ് 3 എന്നാണ് അവരുടെ ഓപ്പറേഷന്റെ പേര്. മാത്രമല്ല സാർ പറഞ്ഞതുപോലെ സമയം അടുത്തു, ശിക്ഷിക്കാനുള്ള സമയം അടുത്തു എന്നുള്ളതാണ്. പക്ഷെ അത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നറിയില്ല. പക്ഷെ ഇറാൻ ഇനി എന്തായാലും ഇനി ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും, ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം എന്തായാലും ഇറാനും കൂടി ഇപ്പോൾ പരസ്യമായിട്ട് നമ്മൾ കരുതി ഇറാൻ ഒന്ന് അടങ്ങിയിരിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇറാൻ ഇനി കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഈ ഏറെക്കാലമായിട്ട് പശ്ചിമേഷ്യ എന്ന് പറയുന്ന യുദ്ധങ്ങളുടെ ഒരു നാടായി തീർന്നിരിക്കുകയാണ്. ഈ സമീപ സമയത്താണ് അല്പം കൂടെ രൂക്ഷമായി തീർന്നത്. ഒരേ സമയം ഇസ്രായേൽ എത്ര പേരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഹമാസിനോട്, ഹിസ്ബുള്ളയോട്, ഹൂത്തികളോട്, ഇറാനോട്. അങ്ങനെ ഇസ്രായേലിൻ്റെതായ സമയം മുഴുവൻ യുദ്ധം ചെയ്ത് തീർക്കുകയാണോ എന്ന് ലോകം മുഴുവൻ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നാളായിട്ട് UN ഇടപെടലൊക്കെ നമുക്കറിയാം വേണ്ട തരത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഇതിനിടയ്ക്ക് ഇസ്രായേല് UN എന്തോ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതായത് ഹമാസിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട്
കാരണം ഇവര് പിന്നെ യു എന്റെ ഈ സമാധാന സേനയുടെ നേരെ അറ്റാക്ക് ചെയ്തു എന്നുള്ള വാർത്തയും വന്നതാണ്. ആ കാരണം അവര് പിന്നെ ആഹാരം പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങള് ഒക്കെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവരെ അറ്റാക്ക് ചെയ്തു എന്നും വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരത്തിലാണ് അത് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ പിന്നെ ഹമാസിന്റെ അല്ലെ ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ ഇസ്രായേലിനെ ഇതിനിടയ്ക്ക് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ആദ്യം നടത്തിയ പ്രസംഗമാണ് അത്. അധികാരത്തില് അദ്ദേഹം ആദ്യം ഈ ഒരു ചുമതല ഏറ്റതിന് ശേഷം തന്നെ ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതൊരു താൽക്കാലിക തലവനാണ്, ഉടനെ തന്നെ അധികം കാലം ആയുസ് ഉണ്ടാവില്ല എന്നൊരു വെല്ലുവിളി നിമിഷങ്ങൾക്കകം നടത്തിയിരുന്നു. അതിനുശേഷം ആദ്യത്തെ പ്രസംഗമാണ് ഇന്നലെ നയീം ഖാസി നടത്തിയപ്പോഴാണ് കനത്ത വെല്ലുവിളി തന്നെയാണ് ഇസ്രായേലിനെതിരെ മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞത് അത് ഒരു താൽക്കാലിക നിയമനമാണ് എന്ന് പറഞ്ഞു. അത് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഞങ്ങള് നോട്ട വിട്ടിരിക്കുന്ന ആളാണ്, അല്പസമയം പോലും നീണ്ടുപോകത്തില്ല താങ്കളുടെ ആയുസ് എന്ന് കൃത്യമായി പച്ചയ്ക്കങ്ങ് പറയാവുന്ന കാര്യമാണ്. ഇതാണ് അത്, വേറൊരു തരത്തിൽ അവർ എക്സിൽ കുറിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവര് പക്ഷേ ഈ ഹിസ്ബുള്ളയുടെ ഈ തലവൻ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ തലവൻ ഇസ്രായേലിന് നേരെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. നസറുള്ള എന്തായിരുന്നോ ഏത് എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് അത് ഞങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും. ഇത് ഇസ്രായേലിനെ പ്രകോപനം കൊള്ളിപ്പിക്കുന്നതാണ്. കാരണം ഇസ്രായേലെ പിന്നെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തിരികെ ഭീഷണി മുഴക്കി ഇവരെ ഒതുക്കാൻ നോക്കുകയാണ്. അതിനാണ് ഹിസ്ബുള്ള ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഈ ലെബനൻ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത്, തയ്യാറാണ് എന്നുള്ള രീതി പറയുന്നത്. കാരണം ലെബൻ എന്തിനാണ് ഈ ഹിസ്ബുള്ളയെ ഇങ്ങനെ ഇത്തരത്തിൽ ചുമന്നുകൊണ്ട് അവരവരുടെ ആ ചെറു രാജ്യം ഇല്ലാതാക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ആ തുടക്ക സമയത്ത് ലെബനിലെ സൈന്യത്തോട് ഇവർ ഏറ്റുമുട്ടുന്നില്ലായിരുന്നു, സൈന്യം മാറി നിൽക്കുകയായിരുന്നു എന്നാണ് വാർത്ത വന്നിരുന്നത്. ഇപ്പോൾ പിന്നീട് അവിടെയുള്ള എത്രയോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു, പിന്നെ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടന്നു, പിന്നെ കൂട്ടപ്പലായനും എത്രയോ ലക്ഷത്തോളം പേര്. അപ്പോൾ ലെബന്റെ ഒരു ജീവിത രീതിയും അവരുടെ പിന്നെ ജീവിതം മുഴുവൻ താറുമാറാക്കുകയും ചെയ്തു ഈ ഹിസ്ബുള്ളയിലൂടെ. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരുപക്ഷെ ലെബനൻ ഇത്തരത്തിലെ വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ തന്നെയാണ് ഇസ്രായേലിന് മുമ്പിൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഇത് എത്രത്തോളം ചെവിക്കൊള്ളും? കാരണം ഈ ഹിസ്ബുള്ളയുടെ തലവന്മാരൊക്കെ ഇവിടെയല്ലേ പാർത്തിരിക്കുന്നത്, അതുകൊണ്ട് കയറി അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. അതൊരു സാർ ഇന്ന് രാവിലെയൊക്കെ വന്നിട്ടുള്ള ഒരു മറ്റൊരു റിപ്പോർട്ടാണ് ലെബനനിലെ ചില നഗരങ്ങളെ മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടത്. അതും ചില യുനെസ്കോന്റെ കീഴിൽ വരെ ചില പൈതൃക നഗരങ്ങളായിട്ട് അത്തരത്തിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കൂട്ടമായിട്ട് അവിടെ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇവരിങ്ങനെ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി കയറി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ഒരു ബോംബിംഗ് നടത്താനുള്ള നീക്കമായിരിക്കാം ഇവരോട് വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്. കാരണം കുറെ കാലമായിട്ട് ഹിസ്ബുള്ളയിലേക്ക് വരുന്ന ഇസ്രായേലോട്ട് വരുന്ന ഡ്രോണുകളെല്ലാം തന്നെ ലെബനനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലം ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അത് ഒരുപക്ഷെ തുടച്ചു നീക്കാനായിട്ടായിരിക്കാം ഇപ്പോൾ കൂട്ടമായിട്ട് അവിടെയുള്ള ഒരു നഗരത്തിലെ മുക്കാൽ ഭാഗത്തോളം ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനൊരു മുന്നറിയിപ്പ് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. എനിക്ക് അത് ഈ ഹിസ്ബുള്ളയുടെ ഈ നേതൃനിരയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ്. കാരണം ഈ ഇസ്രായേലുകാര് കൂട്ട കൊല നടത്തുന്നവർ എന്ന് ആരും ചിത്രീകരിക്കരുത്. കാരണം പിന്നെ ഗാസയിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെ കൂട്ടക്കൊല നടത്തി എന്നുള്ള രീതിയിൽ ചിലയിടങ്ങളിൽ അങ്ങനെ നിർത്തിക്കുന്നുണ്ട്, ഇസ്രായേലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി ലെബനനിലേക്ക് വരുമ്പോഴും അങ്ങനെ ആകരുത് എന്നുള്ളത് കൊണ്ട് ഇവരോട് മാറി നിൽക്കാൻ പറയുകയാണ്. കാരണം നമ്മൾക്ക് വേണ്ടത് ഈ ഇവരെയാണ്, ഹിസ്ബുള്ളയാണ്, ഇറാൻ വളർത്തിയ ഈ സംഘടനയ്ക്കകത്തുള്ളവരെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് അതിന്റെ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നവര്, ആ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് മുതിർന്ന ആളാണ്. ആ പിന്നെ ഹിസ്ബുള്ളയുടെ ആ പിന്നെ സ്ഥാപക കാലം മുതൽ ഉള്ള ആൾ കൂടിയാണ്. അപ്പൊ ഇതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പൊ അവരെ തീർക്കുക എന്നുള്ളത് ഇസ്രായേൽ കുറിച്ചിട്ടിരിക്കുന്ന കാര്യമാണ്. ഇതിപ്പോ ഇപ്പോൾ വെടിനിർത്തൽ നടത്തി എന്ന് കരുതുക, പക്ഷേ ഈ തലവന്മാരും ഒക്കെ തന്നെ പിന്നീടും ഇസ്രായേലിന് ഭീഷണിയായിട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കും
എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് ഇവർക്ക് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ഈ വകയിരുത്തുക, ഈ വേരോടെ പിഴുതെറിയ എന്ന് നമ്മൾ പറയത്തില്ല, ആ തരത്തിൽ ഹിസ്ബുള്ളയെ തകർക്കുക. ഈ ഹമാസിനെ ആ തരത്തിൽ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മുഴുവൻ പേരോട് അർത്തെറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും ഹമാസിന് നേതൃനിരയിലേക്ക് പുതിയ ആള് ഔദ്യോഗികമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പക്ഷെ പലരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അവരാരും പ്രത്യക്ഷത്തിലേക്ക് വന്നിട്ടുമില്ല. ഒരുപക്ഷെ ഈ ഇസ്രായേലിനെ നന്നായിട്ട് ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ തലവന്മാർ ഭയക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഇറാൻ ഇപ്പോൾ ഈ പരസ്യമായിട്ടൊരു വെല്ലുവിളി, ഇതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വേറെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇത്ര ഒരു വെല്ലുവിളി വന്നതിനെ ചിലപ്പോൾ ഒരു പ്രതികരണമായിരിക്കില്ല, അത് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കുകയായിരിക്കും ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നത്. സാർ, ഏതായാലും ഇപ്പൊ ഇറാൻ വീണ്ടും ഒരു വെല്ലുവിളി ഉയർത്തുന്നതോട് കൂടിയിട്ട് ഇനി ഇസ്രായേൽ ചെറിയ രീതിയിലുള്ള അടിയൊന്നായിരിക്കില്ല തിരിച്ചടിക്കുക. കഴിഞ്ഞ തവണ ആക്രമണം നടത്തിയപ്പോൾ അവർ സിവിലിയൻ കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് മേൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതുള്ള ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു അന്ന് നടത്തിയത്. പക്ഷേ ഇനി ഇസ്രായേൽ അടിക്കുവാണെങ്കിൽ അത് ഇറാൻ ഒരിക്കലും താങ്ങാനാകാത്ത രീതിയിലുള്ള ഒരു അടി തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഉറപ്പായ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരികയാണ്, കൊണ്ടുവന്നിട്ട് കയറി തകർക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും അമേരിക്കൻ തെരഞ്ഞെടുപ്പും കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് പരോക്ഷം അങ്ങോട്ട് ആളിക്കത്തിക്കാൻ തീർച്ചപ്പെടുത്തി വരികയാണ്. തെരഞ്ഞെടുപ്പും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് അതിരൂക്ഷമായിട്ട് ആളി കത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേല് രണ്ടും വിട്ടു തന്നെ ഇറങ്ങുകയും ചെയ്യും. ഹിസ്ബുള്ളയുടെ തലവന്മാരൊക്കെ തന്നെയും ഇനിയും പിന്നെ ഒളിക്കുകയും ചെയ്യും, ബങ്കറിനുള്ളിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേറൊരു തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അതൊരു സാർ, പക്ഷെ റഷ്യയിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ആണവ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി, നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു. പിന്നെ ഉത്തരകൊറിയ നടത്തിയിട്ടുണ്ട് അവർ മിസൈല്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഈ ആയുധ സഹായം റഷ്യക്ക് നൽകാൻ വേണ്ടിയിട്ട് കൊറിയ തയ്യാറെടുക്കുന്നത് കൂടെ. ഞാനൊരു വാചകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് രാജ്യമാണ് ആണവായുധം പയറ്റുന്നത് അവർക്കായിരിക്കും ലോകത്തിന്റെ മുഴുവനായിട്ടുള്ള അധികാരം പിന്നീട് കിട്ടുക എന്നുള്ള രീതിയിൽ. കാരണം ആണവായുധം പയറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു സർവനാശം തന്നെയാണ്. അത് ഭൂമിയുടെ നിലനിൽപ്പിനും പിന്നീടുള്ള വരും തലമുറയ്ക്കൊക്കെ അത് നമുക്കറിയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ദുരന്തം ഇപ്പോഴും തലമുറകളായിട്ട് പേറുന്നവരുണ്ട്. അപ്പോൾ ഈ ആണവായുധം ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അവരൊരു ഭീഷണി ഉയർത്തിക്കൊണ്ട് അത് പരീക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, നമ്മൾ ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സമാധാനമാണ്. കാരണം ഇന്ത്യ ചൈന അതിർത്തികളിൽ നിന്ന് സൈന്യം പൂർണ്ണമായിട്ടും പിന്മാറിയിട്ടുണ്ട്. അവിടെ ഇന്ന് ദീപാവലിയാണ്, അപ്പോൾ ഇന്ന് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ. അത് ഇന്ത്യയിലുള്ള ഒരു ശുഭ സൂചകമാണ്. അതെ അതെ അതെ. പക്ഷെ മറ്റ് പശ്ചിമേഷ്യയിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യുദ്ധം മുറുകുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തോട് നോക്കുമ്പോൾ അല്പം സമാധാനപരമായിട്ടുള്ള അന്ന് ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തോട് നോക്കുകയാണെങ്കിൽ ചില ശുഭകരമായിട്ടുള്ള ചില സൂചനകളാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഏതായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. ഇപ്പോൾ ഇറാൻ കൂടി പരസ്യമായിട്ട് വെല്ലുവിളി ആയിട്ട് വന്നതോടുകൂടി തന്നെ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാക്രമണം എത്രത്തോളം വലുതാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനി ഈ ഒരു നവംബർ 5 അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു പോകുമോ അതോ അതിനുള്ളിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ അത് കഴിഞ്ഞായിരിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഉയരുന്നൊരു ചോദ്യം.